കേരളത്തിന്റെ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബീഡൻ എംഡിയുടെ ആവശ്യം തള്ളി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. അനാവശ്യമായി ചർച്ചകൾക്ക് വഴിവെക്കുന്ന നടപടിയാണ് ഹൈബീഡന്റേതെന്നും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പറഞ്ഞൊഴിയുകയാണ് സംസ്ഥാന നേതൃത്വം. തിരുവനന്തപുരം എം പി കൂടിയായ കോൺഗ്രസ് നേതാവ് ശശി തരൂർ, അടൂർ പ്രകാശ് എം പി, യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥ് തുടങ്ങിയവരും ഈ നിർദ്ദേശത്തിനെതിരെ രംഗത്തെത്തി. തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് മാറ്റണമെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്ന് അടൂർ പ്രകാശ് എം പി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു ചർച്ചയും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് മാറ്റുന്നത് അത്ര എളുപ്പമല്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നതും ശരിയല്ല. പണ്ട് മുതലേ തിരുവനന്തപുരം തന്നെയല്ലേ തലസ്ഥാനം. അതൊരു സുപ്രഭാതത്തിൽ മാറ്റുന്നത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നും തോന്നുന്നില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തലസ്ഥാനത്തെ സംബന്ധിക്കുന്ന ചർച്ച ഇപ്പോൾ അനാവശ്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥും വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമായതിനു പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. ഗൗരവമുള്ള മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മാത്രമേ ഈ ചർച്ച ഉപകരിക്കൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഷയം ഗൗരവമായി കാണുന്നില്ല എന്ന് നേതൃത്വം പറയുമ്പോഴും ബുധനാഴ്ച ചേരുന്ന കെ പി സി സി നിർവാഹ സമിതി യോഗത്തിൽ ഇക്കാര്യം ഉയർത്താൻ ചില നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈബീഡന്റെ ആവശ്യത്തിനെതിരെ തലസ്ഥാനത്ത് നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം ഇരമ്പുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലാണ് ഹൈബീഡൻ ഈ ആവശ്യം ഉന്നയിച്ചത്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടി. അടിയന്തരമായി ഇതിൽ അഭിപ്രായം അറിയിക്കണമെന്നും അതിനുശേഷം മാത്രമേ കേന്ദ്ര സർക്കാരിന് ഇതിൽ തുടർ നടപടി സ്വീകരിക്കാനാകൂ എന്നുമായിരുന്നു കത്തിന്റെ ചുരുക്കം. അതേസമയം ഹൈബീഡന്റെ നിർദ്ദേശത്തെ സർക്കാർ എതിർത്തു. ഈ നിർദ്ദേശം അപ്രായോഗികമാണെന്ന് നിലപാടെടുത്ത മുഖ്യമന്ത്രി ഇക്കാര്യം ഫയലിലും കുറിച്ചു.